നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്നാൽ എന്ത് എന്നുള്ളതാണ്. കോൺസണൻസ് ആർ സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് സം റെസ്ട്രിക്ഷൻ ഓർ ക്ലോഷർ ഇൻ ദ വോക്കൽ ട്രാക്ട്. അപ്പോൾ കോൺസണൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന പേരിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഈ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം കോൺസണൻ്റ് സൗണ്ട്സും വവൽ സൗണ്ട്സും ഉണ്ട്. വവൽസ് പറയുമ്പോൾ നമ്മളുടെ വായയിൽ എവിടെയും ഒരു എന്ത് സംഭവിക്കുന്നില്ല, ഒരു ക്ലോഷർ സംഭവിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ആ, നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് ലെങ്തി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ ഈ ഊ തുടങ്ങിയതൊക്കെ എവിടെയും ഒരു തടസ്സമില്ലാതെ നമ്മൾക്ക് വളരെ കുറേ നേരം അത് പറയാൻ വേണ്ടി സാധിക്കും. അതേസമയം കോൺസണൻസിൻ്റെ കാര്യം എന്ന് പറയുന്നത് കോൺസണൻ്റ് ശബ്ദങ്ങളൊക്കെ തന്നെ എവിടെയെങ്കിലും വായയുടെ ഭാഗത്ത് തട്ടുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഭ ഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നുണ്ട്. അതുപോലെ ഖ എന്ന് പറയുമ്പോൾ നമ്മുടെ വായയുടെ അവസാന ഭാഗം റൂഫ് ഓഫ് ദ മൗത്തുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. ലങ് എയർ എന്ത് ചെയ്യുന്നു, വായയുടെ എവിടെയെങ്കിലും വെച്ച് ഒരു ക്ലോഷർ ഇല്ലെങ്കിൽ ഒരു തടസ്സം നേരിട്ട് പുറത്തു വരുമ്പോഴാണ് അവിടെ ശബ്ദമുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ മൗത്തിൻ്റെ എവിടെയെങ്കിലും ഒരു വോക്കൽ ട്രാക്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ എവിടെ ഉണ്ടാവുന്നോ അതിനെ നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചാണോ ആ ശബ്ദം ഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്, ആ ശബ്ദമുണ്ടാവുന്ന സ്ഥലം. സോ ദ കോൺസണൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഇൻ പാർട്ട് ഓഫ് വെയർ ഇൻ ദ വോക്കൽ ട്രാക്ട് ദ എയർ ഫ്ലോ ഇസ് ബീങ് റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അപ്പോൾ എവിടെ വെച്ചാണോ ആ ശബ്ദം ഉണ്ടാവുന്നത്, തടസ്സമുണ്ടായി ആ ശബ്ദമുണ്ടാവുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന പേരിൽ പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞു പ, പ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് ആ ശബ്ദം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻ എവിടെയാണ്, ചുണ്ടുകൾക്കിടയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈലേബിയൽ, ലേബിയോ ദന്തൽ, ഇന്റർഡെന്റൽ ആൽവിയോള, പാലറ്റൽ, വീലാർ, യുവ്ലാർ ആൻഡ് ഗ്ലോട്ടൽ. അപ്പം നമുക്ക്, നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, വായയുടെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ലേബിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ലേബിയോ ഡെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതുപോലെ ഇന്റർഡെന്റൽ പല്ലുകൾക്കിടയിൽ, അതുപോലെ അൽവിയോളാർ റിഡ്ജ് നമുക്കറിയാം, പാലറ്റ് അറിയാം, സോഫ്റ്റ് പാലറ്റ് ഹാർഡ് പാലറ്റ് നമുക്കറിയാം, വീലാർ വീലം സോഫ്റ്റ് പാലറ്റിനെയാണ് വീലം എന്ന് പറയുന്നത്, യുവ്ലാർ എന്ന് പറയുന്നത് നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു ഹാങ്ങിങ് ഉണ്ട് അതിനെയാണ് നമ്മൾ യുവ്ള എന്ന് പറയുന്നത്, ഗ്ലോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലോട്ടസ് അവിടെ വെച്ചുണ്ടാവുന്ന ശബ്ദം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പാർട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ വൺ എന്ന് പറയുന്നത് ലിപ്പാണ്, ടു എന്ന് പറയുന്നത് ടീത്താണ്, അതുപോലെ തന്നെ ത്രീ അൽവിയോള റിച്ച്, അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ ആ ചിത്രമൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷനിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തേതാണ് ബൈ ലേബിയൽസ്. ബൈ മീൻസ് ടു, ലേബിയൽ മീൻസ് ലിപ്പ്. അപ്പോൾ രണ്ട് ചുണ്ടുകൾ എന്ത് ചെയ്യുന്നു, ടുഗെദർ ആവുമ്പോൾ, പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രിങ്ങിങ് ബോത്ത് ലിപ്സ് ടുഗെദർ, ആ രണ്ട് ലിപ്പുകൾ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ്. ഈ വാക്കുകൾ പറഞ്ഞു നോക്കുക, ഭ ഭ മ ഭ ബ മ, ഇത് മൂന്ന് പറയുമ്പോഴും നമ്മുടെ ഈ മൂന്ന് ശബ്ദങ്ങൾ പറയുമ്പോഴും നമ്മുടെ ചുണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. പ് ബ മ, ഓക്കെ. അപ്പം അതാണ് ബൈലേബിയൽസ്, ചുണ്ടുകൾക്കിടയിൽ ഫോം ചെയ്യുന്ന ശബ്ദങ്ങളാണ് പ് ബ മ, അതിനെയാണ് നമ്മൾ ബൈലേബിയൽ എന്ന് പറയുന്നത്. അടുത്തത് ലേബിയോ ദന്തലാണ്. ലേബിയോ ദന്തൽ എന്ന് പറയുമ്പോൾ ഫ് വ് ഫ് വ്, അതായത് നമ്മുടെ ബോട്ടം ലിപ്പും അപ്പർ ടീത്തും തമ്മിൽ എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു അല്ലേ. താഴത്തെ ചുണ്ടും അതുപോലെ തന്നെ അപ്പർ ടീത്തും തമ്മിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുകയാണ് നമ്മുടെ എയർ ഫ്ലോയെ. അങ്ങനെ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് ഫ് ആൻഡ് വ്. അടുത്തത് ഇന്റർഡെന്റലാണ്. ഇന്റർഡെന്റൽ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ്ഡ് ബൈ പുട്ടിങ് ദ ടിപ്പ് ഓഫ് ദ ടങ് ബിറ്റ്വീൻ ദ ടീത്ത്, നമ്മുടെ പല്ലിൻ്റെ ഇടയിലായിട്ട് നാവിൻ്റെ അറ്റം കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് ധ് ദ് ധും ധും. ഓക്കെ, ഇനി അടുത്ത ശബ്ദം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്, ബൈലേബിയൽ, ലേബിയോ ദന്തൽ, ഇന്റർഡെന്റൽ. ഇന്റർഡെന്റൽ ധും ധും അത് പറഞ്ഞു നോക്കുക, അപ്പം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് അൽവിയോളാസ് ആണ്. അൽവിയോള
All of these are produced by raising the tongue to the alveolar ridge. Alveolar ridge lekku, അതായത് നമ്മുടെ ടീത്ത് പാലറ്റിന് കുറച്ച് പുറകിലായിട്ടുള്ള വശം, അവിടെ നാവിൻ്റെ മിഡിൽ ഭാഗം, ഏതെങ്കിലും നാവിൻ്റെ ഒരു പാർട്ട് പോയി ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൽവിയോളാസ് എന്ന് പറയുന്നത്. ടു ഡ് ന്, ടു ഡ് ന്, ഇത് മൂന്നും എന്ത് ചെയ്യാണ്, ഫ്രണ്ട് ഓഫ് ടിപ്പ് ഓഫ് ദ ടങ് എന്ത് ചെയ്യുന്നു, അൽവിയോളാർ റിഡ്ജിൽ പോയിട്ട് തട്ടുന്നു. ടുവും ഡും നും. അതുപോലെ സ് സ്, സ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, ഫ്രണ്ട് ഓഫ് ദ ടങ്ങാണ്, ടിപ്പല്ല, ഫ്രണ്ട് ഓഫ് ദ ടങ് എന്ത് ചെയ്യുന്നു, അത് അൽവിയോളാർ റിഡ്ജിലേക്ക് പോവുകയാണ്. അതേപോലെ ല്, ല എന്ന് പറയുമ്പോൾ അൽവിയോളാർ റിഡ്ജിലേക്ക് നാവ് മുട്ടുകയും രണ്ട് സൈഡിലൂടെ എന്ത് ചെയ്യുന്നു, എയർ എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ല, ലാറ്ററൽ സൗണ്ട് ഉണ്ടാവുന്നത്. അടുത്ത് ഇർ, ഇർ, ഇർ ശബ്ദം വരുന്നത് നാവിൻ്റെ സെൻട്രൽ പാർട്ട് എന്ത് ചെയ്യുന്നു, അൽവിയോളാർ റിഡ്ജിലേക്ക് ടച്ച് ചെയ്യുന്നു. അപ്പോൾ അൽവിയോളാറിൻ്റെ എക്സാമ്പിളാണ് ടു ഡ് ന് സ് സ് ല്, ഓക്കെ. അടുത്തത് പാലറ്റൽ സൗണ്ട്സ് ആണ്. പാലറ്റൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ്ഡ് ബൈ റേസിങ് ദ ഫ്രണ്ട് ഓഫ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ടങ് ടു ദ പാലറ്റ്. നമ്മുടെ ഹാർഡ് പാലറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, നാവിൻ്റെ ഫ്രണ്ട് ഭാഗം, ടിപ്പല്ല, ഫ്രണ്ട് ഭാഗം പോയി ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് പാലറ്റൽസ്. ഷു ഴ് ച് ജ്, ഓക്കെ, ഷു ഴ് ച് ജ്, ഇത്രയും ശബ്ദങ്ങൾ. അതുപോലെ വീലാർ എന്ന് പറയുമ്പോൾ ബാക്ക് ഓഫ് ദ ടങ് എന്ത് ചെയ്യുന്നു, സോഫ്റ്റ് പാലറ്റിലേക്ക് ടച്ച് ചെയ്യുന്നു. സോഫ്റ്റ് പാലറ്റ് തന്നെയാണ് വീലം. അതിലേക്ക് ബാക്ക് ഓഫ് ദ ടങ് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് ഖ് ഗ് ങ്. നമ്മൾ കാക്ക ഗാഗങ്ങ പഠിക്കില്ലേ, അതേപോലെ തന്നെയാണ് ഖ് ഖ് ങ്, ഖ് ഖ് ങ്. ഇത് മൂന്നും ആൽവിയോളാർ, സോറി, വീലാറിലേക്ക്, വീലത്തിലേക്ക് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് യുവുളാറാണ്. യുവുളാർ എന്ന് പറയുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും കോമൺ അല്ലാത്ത സൗണ്ട്സ് ആണ് യുവുളാറായിട്ട് ഇവിടെ വരുന്നത്. അവിടെ എന്താണ്, ബാക്ക് ഓഫ് ദ ടങ് യുവുളയിലേക്ക് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓക്കെ. അടുത്തത് ഗ്ലോട്ടൽ, ഗ്ലോട്ടൽ സ്റ്റോപ്പ്, ഗ്ലോട്ടൽ സ്റ്റോപ്പാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. പ്രൊഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് റെസ്ട്രിക്റ്റിംഗ് ദ എയർ ഫ്ലോ ത്രൂ ദ ഓപ്പൺ ഗ്ലോട്ടസ് ഓർ ബൈ സ്റ്റോപ്പിംഗ് ദ എയർ കംപ്ലീറ്റ്ലി അറ്റ് ദ ഗ്ലോട്ടസ്. അപ്പോഴാണ് ഗ്ലോട്ടൽ സ്റ്റോപ്സ് ഉണ്ടാകുന്നത്. എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ട്, അത് ഗ്ലോട്ടൽ, ഗ്ലോട്ടൽ സ്റ്റോപ്പാണ്, ഓക്കെ. ഈ ശബ്ദങ്ങൾ നിങ്ങൾ ഫോണറ്റിക് ചാർട്ട് എന്താണ് അവൈലബിൾ ആണ്. അതിൽ വോളിയമുള്ള വോയിസ് ക്ലിക്ക് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാർട്ടുകൾ നോക്കി ഈ ഓരോ ശബ്ദങ്ങളും കേൾക്കുക. അപ്പം നമുക്കത് മനസ്സിലാവും, ഓക്കെ. ഇതിൻ്റെ കൂടെ ഇനിയൊരു ടോപ്പിക്കും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്, വവൽസിനെ കുറിച്ച്. കോൺസണൻസിൻ്റെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ബൈലേബിയൽ, ലേബിയോദെന്തൽ, ഇൻ്റർഡെൻ്റൽ, അൽവിയോളാർ, പാലറ്റൽ, വീലാർ, യുവുളാർ, ഗ്ലോട്ടൽ, ഇത്രയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് വവൽസിനെ കുറിച്ചാണ്. വവൽസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈ ഉണ്ട്, ലോ ഉണ്ട്, മിഡ് ഉണ്ട്. ഹൈ വവൽസ് ആണ് ഇ ഉ ഊ. അതുപോലെ മിഡ് വവൽസ് ആണ് എ അ ഒ അ അ. ലോ വവൽസ് ആണ് അ അ, ഓക്കെ, ഇത്രയും. അതുപോലെ ഫ്രണ്ട്, നമ്മുടെ നാവിന് എന്താണ് വായയുടെ ഫ്രണ്ട് ഭാഗത്ത് ഫോം ചെയ്യുന്ന വവൽസിനെയാണ് നമ്മൾ ഫ്രണ്ട് വവൽസ് എന്ന് പറയുന്നത്. സെൻട്രൽ ആവുമ്പോൾ അത് സെൻട്രൽ വവൽസ് ആവും, ബാക്ക് ആവുമ്പോൾ ബാക്ക് വവൽസ് ആവും, ഓക്കെ. ടെൻസ് വവൽസ് ഉണ്ട്, അതുപോലെ ലാക്സ് വവൽസ് ഉണ്ട്. ടെൻസ് എന്ന് പറയുമ്പോൾ നാവിന് കുറച്ചും കൂടി എന്താണ് പ്രഷർ കൊടുത്ത് ചെയ്യിക്കുന്ന സൗണ്ട്സ് ആണ് ടെൻസ്. ഇപ്പോൾ ഇ, ഇ എന്ന് പറയുമ്പോൾ അതെന്താണ് കുറച്ചൊരു പവർ കൊടുക്കണം. എ ഉ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രെസ് അതിന് കൊടുക്കുന്നുണ്ട് അല്ലേ, ഒരു പവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ടെൻസ്, നമുക്ക് ടെൻഷൻ തരുന്ന, നാവിന് ടെൻഷൻ കൊടുക്കുന്ന വവൽസ്. ലാക്സ് വവൽസ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ബിറ്റ്, ബെറ്റ്, പുട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയധികം പ്രശ്നം നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. അതാണ് ലാക്സ് വവൽസ്. അവസാനമായിട്ട് ഇവിടെ കാണിക്കുന്നത് വവൽ ചാർട്ടാണ്, ഓക്കെ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വവൽ ഡയഗ്രാം എന്നുള്ള പേരിൽ ആ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഓക്കെ. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.